ഗവർണറിനും സംസ്ഥാനത്തിനുമിടയിലെ പോരിൽ സർക്കാർ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന് സുപ്രീം കോടതി. സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരെ സർക്കാർ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി നിരീക്ഷണം. സർക്കാരിന്റെ അനുമതിയില്ലാതെ KTU വൈസ് ചാൻസലർ പദവി ഏറ്റെടുത്തതിന് സിസ തോമസിന് സംസ്ഥാന സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. തനിക്കെതിരായ നടപടി പകപോക്കലാണെന്ന് കാട്ടി സിസ തോമസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സർക്കാർ നടപടി റദ്ദാക്കി. ഇതിനെതിരായ അപ്പീലാണ് സുപ്രീം കോടതിയിലെത്തിയത്. സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടത്തിലെ 48-ാം വകുപ്പ് പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകാനും നടപടിയെടുക്കാനും സർക്കാരിന് അധികാരമുണ്ടെന്ന് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദിച്ചു. എന്നാൽ ഇതിനോട് കോടതി വിയോജിച്ചു. ഗവർണറാണ് നിയമനം നടത്തിയതെന്ന് സിസ തോമസിന്റെ വാദം കോടതി കണക്കിലെടുത്തു. ഗവർണർ സർക്കാർ തർക്കത്തിൽ ജീവനക്കാരെ ബലിയാടാക്കരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. വിശദമായ വാദം കേൾക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യവും കോടതി തള്ളി. സിസ തോമസിന് അനുകൂലമായി നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും കേരള ഹൈക്കോടതിയും വിധി നൽകിയിരുന്നു. അപ്പീലുമായി സുപ്രീം കോടതി വരെ എത്തിയ സംസ്ഥാന സർക്കാരിന് ഇന്നത്തെ തീരുമാനം തിരിച്ചടിയാണ്. ദില്ലിയിൽ നിന്ന് ദനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.